हाई फ्रेंड्स എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ യൂണിറ്റ് 4 ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഫാമിലിയെക്കുറിച്ചാണ് പഠിച്ചത്. യൂണിറ്റ് 4 സ്പെൻഡ് കെയർഫുള്ളി, കരുതലോടെ ചെലവിടുക. We studied about family and its social importance in the last chapter. Now, let us see some other aspects related to family. Look at the picture. What are they doing? Father is plowing the land using tractor. Mother is in business. The child flies the kite. Achcha. ട്രാക്ടർ ഉപയോഗിച്ച് നിലമുഴുന്നു, അമ്മ കച്ചവടം ചെയ്യുന്നു, കുട്ടി പട്ടം പറത്തുന്നു. ഹു എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി ആർ എൻഗേജ്ഡ് ഇൻ ഇൻകം ഏർണിംഗ് ആക്ടിവിറ്റീസ്. ഇവരിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഫാദർ ആൻഡ് മദർ. ഇനി രണ്ട് ഫാമിലിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫാമിലി 1, സതീഷ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ലേബറർ. ഹിസ് ഫാമിലി consists of his wife, two children and his mother. He owns a house and five cents of land. Satish's wife Sumati is engaged in preparing meals in the nearby school. His family gives adequate care to his bedridden mother. Family 2. Shaji's family consists of his wife and three children. He runs a tailoring shop. His elder son is engaged in newspaper distribution. Younger children are students. His wife Seena does household activities. They live in a rented house. അപ്പോൾ ആദ്യം പറഞ്ഞ ഫാമിലി എങ്ങനെയുള്ളതാണ്? രണ്ട് കുട്ടികളാണ് സതീഷിന്, പിന്നെ അദ്ദേഹത്തിൻ്റെ മാതാവും. ഇവർക്ക് സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലവും വീടൊക്കെ ഉണ്ട്. സുമതി അടുത്തുള്ള സ്കൂളിലെ ഭക്ഷണം പാകം ചെയ്യുന്ന ജോലിയുണ്ട്. സതീഷിന് കർഷക തൊഴിലാളിയുമാണ്. എന്നാൽ രണ്ടാമത്തെ ഫാമിലിയിലോ ഭാര്യയും 3 മക്കളുമാണ്. തയ്യൽ കടയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെ പത്രം വിതരണം ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ട്. ഭാര്യ സ്വന്തം ഹൗസ് വൈഫാണ്, വീട്ടിലെ ജോലികളാണ് ചെയ്യുന്നത്. ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം ഇൻ ദ ഫാമിലീസ് ഓഫ് ബോത്ത് സതീഷ് ആൻഡ് ഷാജി? കംപ്ലീറ്റ് ദ ടേബിൾ. സതീഷിൻ്റെയും ഷാജിയുടെയും കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ്? പട്ടിക പൂർത്തിയാക്കൂ. ഫാമിലി 1 അഗ്രികൾച്ചർ, കുക്കിംഗ്, വൈഫ് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഫാമിലി 2 ടൈലറിംഗ്, ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അദ്ദേഹം ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പത്രം വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. സോഴ്സസ് ഓഫ് ഇൻകം, റിവാർഡ് ജനറേറ്റിംഗ് വെഞ്ചേഴ്സ് ഓർ അസെറ്റ്സ് ക്യാൻ ബി ടേംഡ് സോഴ്സസ് ഓഫ് ഇൻകം. ഫോർ എക്സാമ്പിൾ, ബിസിനസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ബിസിനസ് ഈസ് ഇൻകം. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്. ഉദാഹരണത്തിന്, കച്ചവടം ഒരു വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വരുമാനവുമാണ്. ലിസ്റ്റ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ഹു ഏൺ ഇൻകം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കൊക്കെയാണ് വരുമാനം ഉള്ളത്? ഫാദർ ആൻഡ് മദർ. ലെറ്റ് അസ് എക്സാമിൻ സം അദർ context in which families earn income. കുടുംബങ്ങൾക്ക് വരുമാനം ലഭ്യമാകുന്ന മറ്റു ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? certain amount deposited in bank, ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു. renting out on building, സ്വന്തമായുള്ള കെട്ടിടം കച്ചവട ആവശ്യങ്ങൾക്കായി കൊടുക്കുന്നു. rents industrial units profitably, വ്യവസായ യൂണിറ്റ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നു. വർക്കിംഗ് ആസ് ഇൻഷുറൻസ് ഏജന്റ്, ഇൻഷുറൻസ് ഏജന്റായി പ്രവർത്തിക്കുന്നു. ഇൻകം ഫോർ ഫാമിലീസ്, കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്സ്,
ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള പലിശ, റെന്റ് ഫ്രം ബിൽഡിംഗ്സ് കെട്ടിടത്തിൻ്റെ വാടക, പ്രോഫിറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വ്യവസായ യൂണിറ്റിൽ നിന്നുള്ള ലാഭം, കമ്മീഷൻ ഫ്രം ഇൻഷുറൻസ് ഏജൻസി. സീ ദ വേർഡ് വെബ് ഡെപ്പിക്റ്റിംഗ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ഫാമിലീസ്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് സാലറി, ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ്, റെൻറ്റിംഗ് ഔട്ടിൽ നിന്ന് റെൻറ്റാണ്, ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ്, കൺസ്ട്രക്ഷൻ വർക്കിൽ നിന്ന് വേജും, മഹിളാ പ്രധാൻ ഏജന്റിൽ നിന്ന് കമ്മീഷനുമാണ് കിട്ടുന്നത്. ലിസ്റ്റ് ഔട്ട് ദ ഇൻകം ജനറേറ്റിംഗ് സോഴ്സസ് ഓഫ് എ ഫാമിലി. കുടുംബത്തിന് വരുമാനം ലഭിക്കുന്ന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തുക. ബാങ്ക് ഡെപ്പോസിറ്റ്, നിക്ഷേപങ്ങൾ, ബിസിനസ്, കച്ചവടം, അഗ്രികൾച്ചർ, കൃഷി, ഇൻഡസ്ട്രി, വ്യവസായം, ലാൻഡ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്, വസ്തുവകകൾ, സർവീസസ്, സേവനം. Among the following, which is not a source of income? ചുവടെ നൽകിയിരിക്കുന്നതിൽ വരുമാന സ്രോതസ്സിൽ പെടാത്തത് ഏതാണ്? ഗവൺമെൻറ് ജോബ്, അഗ്രികൾച്ചറൽ ജോബ്, ഹൗസ് ഹോൾഡ് ജോബ്, ഡോക്ടേഴ്സ് ജോബ്. ഹൗസ് ഹോൾഡ് ജോബാണ് വരുമാന സ്രോതസ്സിൽ പെടാത്തത്. തന്നിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. സോഴ്സസ് ഓഫ് ഇൻകം: റോഡ് കൺസ്ട്രക്ഷൻ, ഇൻകം വേജ് ആണ്. ബിസിനസ് പ്രോഫിറ്റ്. ഗവൺമെൻറ് സർവീസ് സാലറി. ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്. വാട്ട് ആർ ദ ഇൻകം ജനറേറ്റിംഗ് സോഴ്സസ് ഓഫ് യുവർ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്? ലേബറർ വേജ്, ഗവൺമെൻറ് ജോബ് സാലറി, ബിസിനസ് ഓർ അഗ്രികൾച്ചർ പ്രോഫിറ്റ്, ഇൻഷുറൻസ് ഏജൻ്റ് കമ്മീഷൻ, ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, ഓൺ ബിൽഡിംഗ് റെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ ഹായ് പറഞ്ഞിട്ടുള്ളത് അഷ്മയ, ദിന, അവന്തിക, ശ്യാംജിത്, ഷഹബാസ്, ധാർമിക്, ആൻമരിയ, ജ്യോതിഷ്, ഐഷ, നസ്രിയ, മിൻഹ, ആവണി, ഫാത്തിമ, നിത, പ്രതിരൂപ, ഫാത്തിമ, സൻഹ, അശ്വതി, ഷഹബാസ്, അമൻ, ആൻ തെരേസ, ബിനോയ്, ഫാത്തിമ, മിർഫ, മുൻതസിർ, അഭിനീത്, സ്വാദികലി, സുബ്ഹാന, ആവണി, റിദ, ഫാത്തിമ, ഫിസമോൾ, നിത, അനിൽ, അനാലിയ, സൗമ്യ, ഫാത്തിമ, അർഷിദ, റിനു, അനുശ്രീ, ശ്രീനി, ലിയാന, ഫിൽവ, ഷമ്മാസ്, കദീജത്ത്, മുബഷിറ, റിഷാദ്, നൗഫിയ, ഫാത്തിമ, റൈദ, അനുശ്രീ, റന, ഫാത്തിമ, രേവതി, ആൻറ്റോ, ഫാത്തിമ, ഷിഫ, അനുസൂയ, നിവേദിത, ഖദീജ, മെഹറിൻ, ശ്രേയാസ്. ഇത്രയും കൂട്ടുകാരാണ് ഹായ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആദ്യം കൂടെ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.